പെണ്ണ് കാണാൻ പോവാൻ ഞാനില്ല എന്ന് നീ എന്തർത്ഥത്തിലാ അവന്റെ വക്കാലത്ത് പിടിച്ച് പറയണത്? അതെ, എനിക്കറിയണം. ഒന്നും ഉണ്ടായിട്ടല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാ ഇവൻ പറയണ അല്ലേ. ഇന്ന് തന്നെ കെട്ടണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോടാ. ഇല്ല ഇല്ല. നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ നിന്നെ അങ്ങോട്ട് കൊന്നുകളയാന്ന് കരുതിയിട്ട. ആ മോനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന്. ചെല്ലാതിരിക്കണത് മോശമല്ലേ? നീ വിഷമിക്കണ്ട, വേണമെങ്കിൽ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്യട്ടോ. അച്ഛൻ വിളിച്ചു പറഞ്ഞോളൂ ഇന്ന് വരില്ലാന്ന്. അല്ല അച്ഛ. ഇല്ല കൊച്ച, അച്ഛനത് പറയില്ല. അതിന് വേണ്ടി രണ്ടും വാരി പൊക്കണ്ട. നോക്കി നിക്കാച്ചെന്ന് വണ്ടി കയറണ. ആ ബാംഗ്ലൂർ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വഷളായിട്ടുണ്ട് അല്ലേ അനിയൻ കുട്ടി? കൊറച്ച് രുക്മണി എന്താ ഒരുങ്ങിയില്ലേ? ആ എന്നാ വീട് പൂട്ടിക്കോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഇല്ല, നീ ഇവിടെ ഇല്ല, ഞങ്ങളുടെ കൂടെ പോരല്ലേ. അയ്യോ, വീട്ടിലാരുമില്ലെങ്കിൽ കള്ളന്മാര്? ഈ നാട്ടില് കള്ളന്മാരില്ല. അല്ല, ഞാനിപ്പോ എന്തിനാ നിങ്ങളുടെ കൂടെ വരണേ? ഇത് നല്ല കൂത്ത്. ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിന്ന് വന്നത്? എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ? ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. എവിടെ വെച്ച്? ഫോട്ടോ 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 ഫോട്ടോയില്. ഫോട്ടോ ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. നീ വാ. അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. പോണ വഴിക്ക് ബൂത്തിൽ നിർത്തി തരാം. ആവശ്യം പോലെ വിളിച്ചോ. താമസിച്ചാലോ? രണ്ടു മൂന്ന് ദിവസം എടുക്കോ? എന്നാ നടക്കണ? ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ. എന്റെ ഈശ്വര, ആ പെണ്ണു അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇതെന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് പിന്നെയാ? എന്നിട്ട് ഇത്രയും വിമ്മട്ട് ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാന്തിയേറി പാന്തിയേറി. ദേ, ഇനി വരാൻ പറ്റില്ല, ഇനി വരാൻ പറ്റില്ല. കണ്ടാ, അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ പ്രസിഡന്റ് തീർന്നല്ലോ. തീർന്നു. എന്നാ വാ. ഒരു മിനിറ്റ്, ഞാനിന്ന് വിരൂപനായിക്കോട്ടെ. വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ. അത് കുറയട്ടെ. അല്ലെ, ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. അച്ഛാ, അവരെത്തി. നോക്കിയിരിക്കുന്നു. വരണം വരണം. ആ നമസ്കാരം കുറുപ്പേ. ആ നമസ്കാരം. ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ, KFC മാനേജരാ. ഇത് മോള് ശാരദ, പെണ്ണിന്റെ അമ്മ. ഇത് രണ്ടാമത്തെ മോൻ, SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതായി ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളിംഗ് ക്ലാസ്. വിളിക്കുന്നു, അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. പറ്റില്ല എന്ന് പറഞ്ഞ് ഉടക്കണ്ടാട്ടോ. എല്ലാവർക്കും സംശയം ഉണ്ടാവും. അറിഞ്ഞാൽ ഇനി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട. ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. സമാധാനമായിട്ട് ചെല്ലേ. റെഡി ആയില്ലേ മോളെ? കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഒരു പ്രതീക്ഷയില്ല. ഞാനും വിചാരിച്ചില്ല. ഇല്ലല്ല, കൈമടക്കൊന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് മോടെ പഠിത്തം തുടരുന്ന അതോ വീട്ടം വേണ്ടിരിക്കാൻ പോകുന്നു? അതൊക്കെ കല്യാണത്തിന് ശേഷം ചെക്കന്റെ ഇഷ്ടം പോലെ. എടാ, പെണ്ണ് വരാൻ സമയേ. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാടാ. മാർഗമുണ്ട്. പെണ്ണ് നാണം കുടുങ്ങി ഒരു വരവ് എന്ന ചായ തന്നിട്ട് പോകും. അത് കഴിഞ്ഞ് ഫോർമാലിറ്റിക്ക് വേണ്ടി കാർന്നോമാര് ചോദിക്കും നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ നീ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ല. നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം. ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ്. കുട്ടി ദയവ് ചെയ്ത് പിന്മാറണം. അത് ഞാൻ ഏറ്റു. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. എങ്ങനെയാ തുടങ്ങിയത്, എവിടെ വെച്ചാന്നൊക്കെ? അയ്യോ, നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അങ്ങോട്ട് പറഞ്ഞാ മതി. അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട. മനസ്സിലായോ? നോക്കണില്ലേ? കണ്ടു. കുട്ടി ചായ ടീപ്പൽ വെക്കൂ. നീയും കാണുന്നില്ലേ? ഞാൻ എന്നെ കണ്ടതാ. എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? തൊണ്ടയിൽ കിച്ച് കിച്ചാണ്. മോളകത്തേക്ക് പൊക്കോളൂ. എന്നാലിനി കാര്യത്തിലേക്ക് കടക്കും. അതിനു മുമ്പ്
കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം. ഇവർ ഇച്ചിരി ആക്രാന്തം കൂടിയോ? അവൻ കൊച്ചു പയനല്ലേ. എണീറ്റ് പോടാ.